രണ്ട് കൈ നീട്ടി എങ്ങനെയാണോ അന്ന് സ്വീകരിച്ചത് അതേപോലെ സ്വീകരിച്ചിരിക്കുന്നു. മൈ ജി പ്രസന്റ്സ് യൂണി ടേസ്റ്റ് കോമഡി ഉത്സവം ഉദ്ഘാടന രാവ് ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി 7 മണി മുതൽ ഫ്ലവേഴ്സിൽ. എനിക്ക് തോന്നുന്നു ഈ മകളുടെ മരണത്തിന് ശേഷം ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് ന്യൂസുകൾ വന്നിരുന്നു. വാർത്തകളൊക്കെ ഓൺലൈൻ ന്യൂസ് യൂട്യൂബ് ചാനലും ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വന്നു. അവര് വിചാരിക്കുന്നത് നിങ്ങളോട് വഴക്കൂടിയിട്ട് അല്ല അവൾ ആത്മഹത്യ ചെയ്തെന്നുള്ള. ഞങ്ങള് ജയിലിലാന്ന് വരെ ആയിരുന്നു ആ സമയത്ത് ന്യൂസ്. എന്നിട്ട് കാണാൻ വരുന്നവരോട് ഞങ്ങളെ ഫോൺ ചെയ്യൊന്നും ആരും ചെയ്യുന്നില്ല. വരുന്നവർ എന്നിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഞങ്ങള് ജയിലിലാവുന്ന ഞാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ നേരിട്ടല്ല, ചേച്ചിയോടൊക്കെയാണ് ചോദിക്കുന്നത്. അച്ഛനും അമ്മയും ജയിലിലാണെന്ന് വരെ ആയിരുന്നു ന്യൂസിലൊക്കെ പേപ്പറിലൊക്കെ വന്നോണ്ടിരുന്നത്. അവര് ക്വസ്റ്റ്യൻ ചെയ്യുവാണ് പോലീസുകാര്, വീട്ടിൽ ഇരിക്കുന്ന ഞങ്ങളെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാന്നൊക്കെ ന്യൂസിൽ വരുന്നത്. അങ്ങനെ എന്തൊക്കെ ന്യൂസ് ആയിരുന്നു ആ സമയത്ത്, ഒരുപാട് ന്യൂസ് ഉണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് ഏതൊരു മാധ്യമ പ്രവർത്തകൻ അയൽവാസിയാണെന്ന് നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളെ ചോദ്യം ചെയ്തതിനകത്തില്ല രഹസ്യം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു അല്ലേ? അതെ അതെ. അങ്ങനെ ഉണ്ടായൊരു സംഭവം. അതാരായിരുന്നു അത്? അത് ഞങ്ങള് അവിടെ നിന്ന് ഞങ്ങൾ ഷാർജയിൽ തന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഫ്ലാറ്റ് മാറിയായിരുന്നു സാർ. അവിടെ നിൽക്കാനായിട്ട് ഇവരാരും സമ്മതിച്ചില്ല. ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അവിടുന്ന് സാധനം ജസ്റ്റ് പകലൊക്കെ പോകുമ്പോൾ തന്നെ എന്നെ അവിടെ നിൽക്കാൻ ആരും സമ്മതിക്കുന്നില്ല. ഞാൻ ആ വിൻഡോയുടെ അടുത്തൊക്കെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ പുല്ലേണ്ണൊക്കെ പേടിയാ. ഞാൻ അവിടെ കൂടെ എനിക്ക് നോക്കാം, ഞാൻ അന്നൊരു റൂമിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ എന്നെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. ഫ്ലാറ്റ് മാറണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇല്ല, അവിടെ നിർത്തിയില്ല, എന്നെ നിർത്തുന്നില്ലായിരുന്നു. പിന്നെ ഫ്ലാറ്റ് മാറി, അവിടുന്ന് മാറി ഞങ്ങൾ കോർണിഷ എന്ന സ്ഥലത്തോട്ട് താമസം മാറി. അപ്പൊ ഞാൻ പൊതുവെ ഈ സബ്സ്ക്രൈബേഴ്സിനൊന്നും എന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കാറില്ല. എല്ലാവരും കുറെ പേര് ചേച്ചിയോട് ഒന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്പർ ചോദിക്കും. അപ്പൊ ഞാൻ നമ്പറൊന്നും കൊടുക്കാറില്ല, പ്രൈവറ്റ് നമ്പർ ഒന്നും കൊടുക്കാറില്ല. അപ്പം ഇത് കുറെ ഇങ്ങനെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൊക്കെ നമ്പർ ചോദിച്ചിട്ട് ഞാൻ നിങ്ങളുടെ നെയ്ബറാണ് തൊട്ടടുത്ത്, അപ്പൊ നെയ്ബറാണ് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ നെയ്ബറാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെച്ചോക്കെ നെയ്ബറല്ലേ എന്ന് വിചാരിച്ച് അടുത്ത് തൊട്ടടുത്ത് നെയ്ബറാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്പർ കൊടുത്തു. അപ്പൊ അവരെന്നിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും. ഞാൻ നമ്പർ കൊടുത്തപ്പോൾ ഉടനെ എന്നെ ഫോൺ ചെയ്തു, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണം അതാണെന്നല്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പറയാട എന്താണ് ആക്ച്വലി സംഭവിച്ചത്, മോക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നു അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്. ഞാൻ ഗൾഫ് ന്യൂസിലെ റിപ്പോർട്ടറാണ്, എനിക്കിങ്ങനെ ഞാൻ ഇതേപോലെ പിള്ളേരെ പറ്റി ഒരു ഫീച്ചർ ചെയ്യുന്നുണ്ട് അതാ ഇതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത് നമ്മളെ ഇങ്ങനെ കുത്തി. ആ മലയാളിയായിരുന്നു. അങ്ങനെ ആദ്യമൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് ഹെൽപ്പ് വേണമെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ ഇങ്ങനെ ചോദ്യം ഭയങ്കര ഡ്രില്ല് ചെയ്യുന്ന രീതിയിലായി. അപ്പോഴത്തേക്ക് എനിക്ക് വല്ലാതെ പിന്നെ പാനിക് അറ്റാക്ക് ഒക്കെ ആയി. പിന്നെ അതായിരുന്നു ഫസ്റ്റ് ഇങ്ങനെ തുടക്കം. പാനിക് അറ്റാക്ക് വന്നു. ആ വന്നു. പിന്നെ ചോദ്യം കൊണ്ട് എന്തൊക്കെ വല്ലാതെ അണക്കുമല്ല, ബ്രീത്തിങ് പ്രോബ്ലം, ശ്വാസം കിട്ടാതെ പോയി. ഞാൻ പിന്നെ അൺകോൺഷ്യസ് ആവും, അൺകോൺഷ്യസ് ആയി വീണ്. പിന്നെ ഒരു ചിലപ്പോ ഒരു അരമണിക്കൂർ ഉണരത്തില്ല. ഉണരാതെ ആയപ്പോഴും, ഒരു പ്രാവശ്യം ഇതേപോലെ ആയപ്പോഴാണ് മുല്ലേടൻ പിന്നെ ആംബുലൻസ് ഒക്കെ വിളിച്ച് വരുത്തി എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച്. ഇപ്പൊ പിന്നെ മുല്ലേടന് ശീലമായത്. എനിക്ക് തോന്നുന്നു നിങ്ങള് വീഡിയോ എടുത്ത് നടന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ. നിഷ മോളെ നോക്കാതെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നോണ്ടാണ്, മോളെ ഒന്നും നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അതൊരു ട്യൂഷൻ ടീച്ചറിനോട് വരെ, ടീച്ചറാണ് എന്നോട് പറഞ്ഞു ഇങ്ങനെ. അപ്പൊ ടീച്ചർ എന്നിട്ട് പറഞ്ഞത് നിഷ എനിക്ക് നന്നായിട്ട് അറിയാം, അങ്ങനെയൊന്നും അല്ലാന്ന് ടീച്ചർ പറഞ്ഞെന്ന്. തലേദിവസം വരെ ടീച്ചറിന്റെ വീട്ടില് ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ടീച്ചറിനോട് നന്ദു ഇങ്ങനെ അവരോടൊക്കെ ഭയങ്കര ഇങ്ങനെ തമാശകളൊക്കെ പറയുന്ന ആളോ, ഒത്തിരി നന്ദുവിന് കൂടെ ഉള്ളവരോട് ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യുന്ന ആളാ, ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ്. അപ്പൊ എന്നിട്ട് ടീച്ചറും പറഞ്ഞു അങ്ങനൊന്നും അല്ല നിഷ, അങ്ങനൊന്നും അല്ല എന്നൊക്കെ അവരോടൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഈ യൂട്യൂബ് നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കും നന്ദു വീഡിയോസിൽ നന്ദുവിന് വരാനായിട്ട് വലിയ താല്പര്യമില്ല. അപ്പൊ നന്ദുവിന് വീഡിയോസിൽ കാണുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടാണ് നന്ദു എടുക്കുന്നത്. ഞാൻ എന്നിട്ട് മകളോടൊപ്പം എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ നിഷ സ്ട്രീംസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വ്ളോഗിങ് തുടങ്ങിയ സമയത്ത്. അപ്പൊ അതിനകത്ത് നിന്നിട്ട് നന്ദു ഫുൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ, അല്ലാത്ത വീഡിയോയിലൊക്കെ നന്ദു കുറച്ച് സൈലന്റ് ആണ്. പക്ഷേ മുരളീടനും അങ്ങനെയാണ്, അധികം സംസാരിക്കത്തില്ല. ഇപ്പോഴാണ് പിന്നെ എനിക്ക് വേണ്ടിട്ട് കുറച്ചൊക്കെ ഇന്ററാക്ട് ചെയ്ത് കുറച്ചൊന്ന് സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ. മാത്രമല്ല എനിക്ക് തോന്നുന്നു നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു അപകടം സംഭവിച്ചു കഴിയുമ്പോൾ ആൾക്കാർ നമ്മുടെ സാമൂഹിക ജീവിതം തന്നെ തടയും. ആൾക്കാർ എങ്ങനെയാണ് അല്ലേ അങ്ങനെ ചോദിക്കില്ല. അയ്യോ, ഞാൻ ആദ്യമായിട്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ നിർബന്ധിച്ചൊന്ന് സിനിമയ്ക്ക് കൊണ്ടുപോയി എന്നെ ഷാർജയില്. അപ്പം ഒരു സബ്സ്ക്രൈബർ വന്ന് ആദ്യം ചോദിച്ചു നിഷയല്ലേ. അപ്പൊ ഞാൻ നിഷയാണ്. സിനിമയ്ക്ക് വന്നതാണോ? സിനിമയ്ക്കൊന്നും. അയ്യോ, സിനിമയ്ക്കൊക്കെ വരാൻ തുടങ്ങിയോ? അവരെന്നടുത്ത് ഭയങ്കര അത്ഭുതത്തി. ഞാൻ സിനിമയ്ക്ക് വന്നോ എന്ത് പറ്റി? അയ്യോ, സിനിമയ്ക്കൊക്കെ വന്നോ വരാൻ തുടങ്ങിയോന്ന് അവര്. ഞാൻ എന്ത് ചെയ്യേണ്ടി പിന്നെ എന്ന് എനിക്കറിയത്തില്ല. നമ്മളൊന്ന് പുറത്ത് നമ്മുടെ ദുരന്തത്തിന്റെ ആഴം അവർക്ക് മനസ്സിലാകാതെ. എനിക്ക് തോന്നുന്നത് നിഷ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലെ ആൾക്കാർക്ക് മനസ്സിലാവും. മറ്റുള്ളവരെ ഒരു കാഴ്ച മാത്രം അവർക്ക് ജസ്റ്റ് ഇതൊരു കഥ. അതെ, പുറത്തു നിന്ന് കാണുന്നു നമ്മളുടെ ഇന്റൻസിറ്റി, നമ്മുടെ അല്ലെങ്കിൽ നമ്മളിപ്പോ വീഡിയോസ് ഇടുമ്പോ തന്നെ ആൾക്കാർ വിചാരിക്കും അവര് സന്തോഷം കഴിഞ്ഞില്ല, 2 വർഷം കഴിഞ്ഞില്ല, ഇപ്പൊ അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവരെല്ലാം മറന്നില്ലേ. ഇതാണ് ആൾക്കാരുടെ വിചാരം. നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ആ മനസ്സിൽ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഒന്നും
ഇനി മുന്നോട്ട് നോക്കി കാണാൻ പോലും ഒന്നും ഇല്ലാത്ത അവസ്ഥ. നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും അവളുടെ സ്വാധീനമുള്ള എന്തെങ്കിലും എലമെന്റ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വീട്ടിലും കാണും. ഉണ്ടാവും, കാരണം എപ്പോഴും ഓരോ മിനിറ്റും നന്ദുവരെ ഇങ്ങനെ മിസ് ചെയ്തുകൊണ്ടാണ് പൊക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നന്ദു ഇല്ലാതൊരു ലൈഫ് തന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആൾക്കാരുടെ പിന്നൊരു ചോദ്യം, നിങ്ങൾ എന്താ അടുത്ത കുട്ടിയെ പറ്റി ആലോചിക്കുന്നത്? അത് സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യം, അവർക്ക് അറ്റൻഷൻ ചെയ്യും. നിങ്ങൾ എന്താ, നമ്മളിപ്പോ ഞങ്ങൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് മാലദ്വീപ് ട്രിപ്പിന് പോയിരുന്നു. അപ്പൊ അതിന് തന്നെ ആൾക്കാരുടെ കമന്റ്, സെക്കൻഡ് ബേബി എന്താ ആലോചിക്കുന്നത്? ഇതും ട്രിപ്പും സെക്കൻഡ് ബേബിയായിട്ട് എന്താ ബന്ധം? ആൾക്കാർക്കാണ് പ്രശ്നം, നമ്മളിങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെയും കുറച്ച് ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര ജെനുവിൻ, ഞങ്ങൾക്ക് അല്ലാതെ ഉള്ളവരെ ഭയങ്കര ഇഷ്ടത്തോടെ കാണുന്നത്, ഒത്തിരി പോസിറ്റീവായിട്ടും പറയാറുണ്ട്. കാരണം ഒരു എനർജി കിട്ടുന്നുണ്ട് അവർക്ക് ഇത് കാണുമ്പോൾ. പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് കാണുമ്പം ഒക്കെ, ചേച്ചി കാണുമ്പോഴത്തേക്ക് അവർക്കൊരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു, എനിക്കപ്പം വീഡിയോ ചെയ്യാനായിട്ട് എനിക്കൊരു ഇൻസ്പിറേഷനാണ്. അപ്പൊ ഞാനിങ്ങനെ ഇരുന്നാൽ അവർക്കൊരു എനർജി ആണല്ലോ എന്ന് തോന്നിയിട്ട് ഫോക്കസ് ചെയ്യാം. കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് വേറൊരു ലോകമായിട്ട് മാറ്റുക. അപ്പൊ അവിടുത്തെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് സംവദിക്കുക, സംസാരിക്കുക. പിന്നെ നന്ദിതയുടെ ഓർമ്മകൾ വരാത്ത കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യുക കൂടുതലും.